ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസ്ന ആർട്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജ്യൂസി ആയിട്ടുള്ള മീറ്റ് ബർഗറാണ്. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര കിലോ ബീഫിൻ്റെ മിൻസാണ്, കുറച്ച് ഫാറ്റും കൂടി ആഡ് ചെയ്തിട്ട് മേടിച്ചതാണ്. അതിലേക്ക് ഒരു അത്യാവശ്യം ഒരു വലിയൊരു സവാള, വളരെ നൈസായിട്ട് നമ്മൾ അരിയണം. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള എത്രത്തോളം നൈസാക്കാൻ പറ്റുന്നോ അത്രത്തോളം നൈസാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ബഞ്ച് കൊറിയാണ്ടർ ലീവ്സ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് വളരെ ഫൈൻ ചോപ്പായിട്ട് ചെയ്തെടുക്കണം. വളരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മളീ കട്ടിങ്ങൊക്കെ എത്രത്തോളം നൈസാക്കാൻ പറ്റുന്നോ അത്രത്തോളം നൈസാക്കിയിട്ട് നമുക്ക് എടുക്കുക. അപ്പോൾ അതും കൂടി നമ്മൾ ഈ മീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല അടിപൊളി ടൈപ്പ്, നല്ല ജ്യൂസി ടൈപ്പ് ആയിട്ടുള്ളൊരു ബർഗറാണ്. നമുക്ക് മീറ്റൊക്കെ വളരെ ജ്യൂസി ടൈപ്പാണ്. ഞാൻ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ അത്രത്തോളം മതിയാവും. അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് മാവ് കുഴയ്ക്കുന്ന പോലെ നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കണം. അതിൻ്റെ ആ ഒണിയനും അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സും മറ്റേ ചില്ലി ഫ്ലേക്സും എല്ലാം നമുക്ക് മീറ്റിൽ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഇടിച്ച് നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നമുക്കിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ബോളുകളാക്കിയിട്ട് ഷേപ്പാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം ഞാനിതിലേക്ക് വിട്ടുപോയത് ഒരു ചില്ലി ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതേപോലെ വലിയ വലിയ ബോളുകളായിട്ട് ഇത് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ തന്നെ എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബർഗറിൻ്റെ അകത്ത് ആ മീറ്റ് നല്ല രീതിയിൽ ഫില്ലായി കിട്ടണം. അപ്പോൾ അത്യാവശ്യം വലുപ്പം, ഇതിപ്പം നമുക്കിത് ഈ രീതിയിൽ നല്ല ഇപ്പോൾ കട്ടിയുണ്ട് എന്നുള്ള പ്രശ്നമൊന്നും വേണ്ടെന്ന് വെച്ചാൽ മീറ്റ് നന്നായിട്ട് നമുക്കിത് മിൻസായതുകൊണ്ട് വേഗം തന്നെ കുക്കായിട്ട് വരും. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ബോളുകളായിട്ട് ഷേപ്പാക്കി വെക്കുക. സൈഡിലൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുക. അത് ഈ രീതിയിലാണ് ഞാൻ ഷേപ്പാക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മീറ്റും കൂടി ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ റെഡിയാക്കാം. നമ്മൾ സാധാരണ ഈ ഫ്രോസൺ മീറ്റൊക്കെ വെച്ചിട്ടാണ് ബർഗർ വീട്ടിലൊക്കെ ഉണ്ടാക്കുക. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ്സിൽ പോയി കിട്ടുന്ന അതേ രീതിയിലുള്ള ബർഗർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ ഞാൻ ഇത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാക്സിമം നിങ്ങൾ ബട്ടർ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് ഒളീവ് ഓയിൽ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലിൽ ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പക്ഷേ ബട്ടർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബർഗർ അല്ലാണ്ട് തന്നെ മീറ്റ് തന്നെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ബട്ടർ തന്നെ ഇത് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഏകദേശം ഒരു ഭാഗം ഒരു 20 മിനിറ്റോളം നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരിക്കലും നമ്മൾ മീഡിയത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെയ്യരുത്. ഇനി നമുക്ക് ഈ ബർഗറിൻ്റെ ബണ്ണിലേക്ക് തേക്കാനുള്ള ക്രീം തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഈ ക്രീം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമുക്ക് ഈ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിപ്പം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണത്. അപ്പോൾ നിങ്ങളിത് ഇതേമാതിരി തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ മസ്റ്റാർഡ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മസ്റ്റാർഡ് ക്രീം ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊരു ഹണിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതിങ്ങനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു ക്രീമാണ്. ഞാനിപ്പം പെട്ടെന്ന് രാത്രി ഇപ്പം ഉണ്ടാക്കിയതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസൊന്നും റെഡിയാക്കിയിട്ടില്ല, ജസ്റ്റ് ബർഗർ മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമാണത്. അതേ സമയത്ത് തന്നെ നമുക്ക് ബർഗർ എന്തായെന്ന് നോക്കാം. ഫ്രൈ പാനിൽ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് നല്ല മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ രണ്ടാം ആ സെക്കൻഡ് ഭാഗം പാട്ട് നമ്മൾ അതേപോലെ തന്നെ ഒരു 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരിക്കലും ഒരു പേടി വേണ്ടെന്ന് വെച്ചാൽ മീറ്റാണ് ബീഫാണ് കുക്കാവൂല അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലുണ്ടോ, പക്ഷേ ഈ ഫ്രൈ പാനിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുക്കാവും, യാതൊരു സംശയവും വേണ്ടതിൽ. അപ്പോൾ നമുക്ക് ഈ കുക്കായി വരുമ്പം തന്നെ കണ്ടല്ലോ, ഒരു സൈഡായി വരുമ്പം തന്നെ ഈ 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു വൈറ്റ് കളറായിട്ട് വരും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അത് കുക്കായിട്ടുണ്ടെന്നുള്ളത്. ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ബന്നിൻ്റെ ഒരു പാട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ഈ നേരത്തെ ചേറക്കി വെച്ചിരിക്കുന്ന ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ബന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലച്ചൂസിൻ്റെ ഇല വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഒരു ഒണിയൻ കട്ട് ചെയ്തത്, ഒരു ടൊമാറ്റോ, പിന്നെ ബർഗറിൻ്റെ ടോപ്പ് സൈഡിൽ ഞാൻ ആ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീറ്റിൻ്റെ മേലെ ഞാനൊരു ചീസിൻ്റെ ഷീട്ടിട്ട് കൊടുത്തതാണ് മെൽട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മൾ ഈ ബർഗറിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഡബിൾ ചീസ് ബർഗറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മീറ്റിൻ്റെ മേലെ ഒരു ചീസിൻ്റെ ഷീട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചൂടുകൊണ്ട് ഈ മേലെ വെച്ചിരിക്കുന്ന ഷീട്ടും കൂടി മെൽട്ടായിക്കോളും. ഇത് നമ്മൾ ബർഗറിൻ്റെ ടോപ്പ് ഭാഗം ബന്നിൻ്റെ ടോപ്പ് ഭാഗം വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ബട്ടറിൽ ഫ്രൈ ജസ്റ്റ് ഫ്രൈ പാനിലൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം, രണ്ട് സൈഡും ചെയ്തിട്ടെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഏറ്റവും പ്രത്യേകത ജ്യൂസി ബർഗറാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.